ഗവർണർ സർക്കാർ പോരിൽ സംസ്ഥാന സർക്കാരിന് വൻ നേട്ടം. ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകിയിരിക്കുന്നു. ഗവർണർ രാഷ്ട്രപതിക്ക് വിട്ട ബില്ലിനാണ് ഇപ്പോൾ അനുമതി കിട്ടിയിരിക്കുന്നത്. കെ ജി കമലേഷാണ് ചേരുന്നത്. കമലേഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത്. ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകുന്നു. തീർച്ചയായും രജനി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ മണിക്കൂറിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നത്. ലോകായുക്ത ബില്ല് രാഷ്ട്രപതിയുടെ അസന്റ് കിട്ടി എന്നുള്ളതാണ്. വലിയ തർക്കത്തിലേക്ക് പോയതാണ് സർക്കാരും ഗവർണറും തമ്മിൽ. ഇതിൽ പലതരത്തിലുള്ള മാനങ്ങളുണ്ട്. 7 ബില്ലുകളാണ് നിയമസഭ പാസാക്കിയത് ഗവർണർ ഒപ്പിടാതിരുന്നത്. അതിനെതിരെ സുപ്രീം കോടതിയെ സർക്കാർ സമീപിച്ചിരുന്നു. ഇതിനിടയിലാണ് രാഷ്ട്രപതിക്ക് ഈ ബില്ലുകൾ കൈമാറിയത് ഗവർണർ. അതിലിപ്പോൾ അതിവേഗം തീരുമാനം വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലതരത്തിലുള്ള അതിൽ ഇമ്പാക്റ്റ് ഉണ്ട്. ഒന്ന്, ഗവർണർക്കുള്ള തിരിച്ചടിയാണ്. അത് സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കുന്ന വിവരമനുസരിച്ചുകൊണ്ട് ലോക്പാൽ ബില്ലിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമല്ല ഇത്. അതുകൊണ്ട് തന്നെ ലോകായുക്ത കേരള നിയമസഭ പാസാക്കിയ ബില്ലിന് അംഗീകാരം നൽകാം എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭവന് കിട്ടിയ നിയമോപദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബില്ലിന് അംഗീകാരം ലഭിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, കേരള ലോകായുക്ത ഇനി ആരെങ്കിലും അഴിമതിക്കാരനായി തീർപ്പ് കൽപ്പിച്ചാൽ ആ വ്യക്തിക്ക് പൊതുപ്രവർത്തകന് സ്ഥാനം രാജിവെക്കേണ്ട എന്നുള്ളതാണ്. അതായത് ചുരുക്കത്തിൽ, സംസ്ഥാന ലോകായുക്തയുടെ പല്ലും നഖവും കൊഴിഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ നേട്ടം എന്ന് പറയുമ്പോൾ പോലും അഴിമതിക്കാരന് തീർപ്പ് കൽപ്പിച്ചാൽ ആ കേസിൽ ഇനി മുഖ്യമന്ത്രിക്കും നിയമസഭയ്ക്കും നിയമന അധികാരി എന്ന നിലയ്ക്ക് തീരുമാനമെടുക്കാം എന്നുള്ളതാണ്. ഗവർണർക്ക് അധികാരം പോകുന്നു, ലോകായുക്തയുടെ അധികാരവും നഷ്ടമാകുന്നു. അഴിമതിക്കാരനാണ് കണ്ടാൽ പോലും ആ പൊതുപ്രവർത്തകന് തുടരാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിൽ ഇത് സർക്കാരിന്റെ നേട്ടമാണ്. രണ്ടാമത്തെ കാര്യം, ഗവർണർക്ക് തിരിച്ചടിയാണ്. അതായത് സംസ്ഥാന സർക്കാരിന്റെ സുപ്രീം കോടതിയിൽ പോയത് കൊണ്ടാണ് ഗവർണർ ഈ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചത്. 7 ബില്ല്, അതിലൊരു ബില്ലിന് അംഗീകാരം ലഭിക്കുമ്പോൾ തങ്ങളുടെ വാദം അംഗീകരിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനും എടുത്തു പറയാവുന്നതാണ്. ഇനി കമലേഷ് ഒന്ന് തുടരണം, നമ്മൾക്ക് ഒരു പ്രതികരണം തേടേണ്ടതുണ്ട്. മന്ത്രി പി രാജീവ് ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത്. ഈ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിൽ ഇപ്പോൾ മന്ത്രി പി രാജീവിലേക്ക് വരാമെന്ന് മനസ്സിലാക്കുന്നു. കമലേഷ്, തുടർന്നോളൂ. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്കറിയാം, ഞാൻ പറഞ്ഞു വന്നത്, അതായത് ജലീലിന്, KT ജലീലിന് മന്ത്രിസ്ഥാനം നഷ്ടമായതും ഈ ഒരു 4A ക്ലോസ് പ്രകാരമാണ്. ആ രീതിയിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള പൊതുപ്രവർത്തകന് അഴിമതി കേസിൽ കുറ്റക്കാരനാണെന്ന് കാണുകയാണെങ്കിൽ സ്ഥാനത്ത് തുടരാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ള തർക്കം ഉണ്ടായതാണ് ഈ 4A വകുപ്പ്. 4A വകുപ്പിന്റെ കമലേഷ് തുടരണം. മന്ത്രി പി രാജീവ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. മിനിസ്റ്റർ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത്. ഈ ലോകായുക്ത നിയമ ഭേദഗതിക്ക് ഇപ്പോൾ രാഷ്ട്രപതി അംഗീകാരം നൽകി എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. ഇങ്ങനെ ഒരു സംഭവം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഹലോ മിനിസ്റ്റർ, കേൾക്കാമോ? മിനിസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഹലോ മിനിസ്റ്റർ, കേൾക്കാമോ ചോദിക്കുന്നത്? ഹലോ അദ്ദേഹത്തിന് ഞാൻ ചോദിക്കുന്നത് കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കമലേഷ് സൂചിപ്പിച്ച കാര്യം ഇതാണ്. നമുക്കറിയാം, മന്ത്രി KT ജലീലിന്റെ രാജിയടക്കം വളരെ പ്രധാന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതെന്തായാലും ഈ ഒരു ബില്ല് നിയമസഭയിലൊക്കെ പാസ്സാകുമ്പോൾ ഒരു അഴിമതി വിരുദ്ധ ഏജൻസിയെ സർക്കാർ കൊല്ലുകയാണെന്ന് സംസ്ഥാനത്തെ പ്രതിപക്ഷം അടക്കം പറഞ്ഞിരുന്ന ഒരു ബില്ല് കൂടിയാണിത്. നിയമസഭയിൽ പാസ്സായ ദിവസം അതാണ് ഇപ്പോൾ രാഷ്ട്രപതി അതിന് അംഗീകാരം നൽകുന്നത്. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിനും ഇതൊരു തരത്തിൽ തിരിച്ചടിയാണ്. നമ്മൾ ഈ തിരിച്ചടി എന്ന് പറയുമ്പോൾ തന്നെ രജനി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ലോകായുക്ത ബില്ല് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ ബില്ലായിരുന്നു. അതായത് ലോകായുക്ത 4A നിയമപ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള പൊതുപ്രവർത്തകൻ അഴിമതി കാണിച്ചു എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ആ പൊതുപ്രവർത്തകന് സ്ഥാനം പോകുന്നതാണ് കേരളത്തിലെ ലോകായുക്ത ബില്ല്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,